നമസ്കാരം. വൺ ഇന്ത്യ മലയാളം ഇലക്ഷൻ സ്പെഷ്യലിലേക്ക് സ്വാഗതം. ഹിന്ദി ഹൃദയഭൂമിയിൽ ഏറ്റവും ശക്തമായ മണ്ഡലങ്ങളിലൊന്നാണ് അമേഠി. രാജീവ് ഗാന്ധിയുടെ മണ്ഡലം എന്ന നിലയിലാണ് അമേഠി എല്ലാ കാലവും പ്രശസ്തി നേടിയിരുന്നത്. ഇപ്പോൾ അത് അറിയപ്പെടുന്നത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലം എന്ന നിലയിലാണ്. BJP ഇവിടെ വലിയൊരു അട്ടിമറിക്കാണ് ശ്രമിക്കുന്നത്. എന്നാൽ BJPക്ക് കാര്യമായി വേരോട്ടമില്ലാത്ത മണ്ഡലങ്ങളിലൊന്നാണ് ഇത്. 2014 അപേക്ഷിച്ച് രാഹുൽ ഗാന്ധി ശക്തനായ നേതാവാണ് ഇപ്പോൾ. കഴിഞ്ഞ തവണ പോലും BJPക്ക് പിടിക്കാൻ കഴിയാത്ത മണ്ഡലത്തിൽ രാഹുലിനെ ഈ വർഷം തോൽപ്പിക്കുക അസാധ്യമാണ്. കേന്ദ്രമന്ത്രിയെ തന്നെയാണ് ഇത്തവണ BJP ഇവിടെ മത്സരിപ്പിക്കുന്നത്. മോദി തരംഗം ആഞ്ഞടിച്ച 2014 പതിവിന് വിപരീതമായി മികച്ച പോരാട്ടമാണ് അമേഠിയിൽ നടന്നത്. BJP പ്രശസ്ത സ്ഥാനാർത്ഥി സ്മൃതി ഇറാനിയാണ് ഇവിടെ മത്സരിപ്പിച്ചത്. രാഹുൽ ഗാന്ധിക്ക് 4,08,651 വോട്ടാണ് ലഭിച്ചത്. സ്മൃതി ഇറാനിക്ക് 3,748 വോട്ടുകളാണ് ലഭിച്ചത്. ആം ആദ്മി പാർട്ടിയുടെ പ്രശസ്ത സ്ഥാനാർത്ഥി കുമാർ വിശ്വാസ് ഇവിടെ മത്സരിച്ചെങ്കിലും 25,527 വോട്ടുമായി 4 സ്ഥാനത്തെത്താനാണ് സാധിച്ചത്. BSPയുടെ ധർമ്മേന്ദ്ര പ്രതാപ് സിംഗ് 57,716 വോട്ടുമായി 3 സ്ഥാനത്തെത്തി. BSPയുടെ സാന്നിധ്യം വോട്ടുകൾ ഭിന്നിപ്പിക്കുന്നതിന് കാരണമായിരുന്നു. 1,07,903 വോട്ടിനായിരുന്നു രാഹുലിന്റെ വിജയം. പക്ഷേ ഭൂരിപക്ഷത്തിൽ വൻ ഇടിവാണ് രാഹുൽ നേരിട്ടത്. ലോക്സഭയിലെ പ്രകടനം നോക്കിയാൽ മുഴുവൻ മാർക്കും ഇത്തവണ രാഹുലിന് ലഭിക്കും. 5 വർഷത്തിനിടെ രാഹുൽ സഭയിൽ മോദിക്കൊപ്പം നിൽക്കുന്നതാണ് കണ്ടത്. സഭയിൽ 51% ഹാജരാണ് രാഹുലിനുള്ളത്. 12 ചർച്ചകളുടെ ഭാഗമായിട്ടുണ്ട് അദ്ദേഹം. അതേസമയം ഇത്തവണ മോദിയെ കെട്ടിപ്പിടിച്ചതും കണ്ണിറക്കി കാണിച്ചതുമടക്കമുള്ള സംഭവബഹുലമായ കാര്യങ്ങളാണ് രാഹുലിൽ നിന്നുണ്ടായത്. റഫേൽ ഇടപാടിൽ വ്യക്തതയോടെ സംസാരിച്ച് അരുൺ ജെയ്റ്റ്ലിയെയും നിർമ്മലാ സീതാരാമനെയും കടത്തിവെട്ടാനും രാഹുലിന് സാധിച്ചു. കോൺഗ്രസ് ഇത്തവണ അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാണിക്കാൻ പോകുന്നത് രാഹുലിനെയാണ്. അതിന്റെ അലയൊലി UPയിൽ ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ്. തിലോയ്, സാലോൺ, ജഗദീഷ്പൂർ, ഗൌരിഗഞ്ച്, അമേഠി എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ അടങ്ങിയതാണ് അമേഠി ലോക്സഭാ മണ്ഡലം. അമേഠി ഗ്രാമീണ നഗരപ്രദേശമാണ്. കർഷകരാണ് ഇവിടെ പ്രധാനമായും ഉള്ളത്. ഉത്തർപ്രദേശുമായും ദില്ലിയുമായും ഒരുപോലെ അടുപ്പം പുലർത്തുന്ന മണ്ഡലമാണ് അമേഠി. ഒരേ സമയം ദില്ലിയിലെയും UPയിലെയും രാഷ്ട്രീയ സാഹചര്യം ഈ മണ്ഡലത്തിൽ പ്രതിഫലിക്കാറുണ്ട്. പക്ഷേ ഇതുവരെ കോൺഗ്രസിനെ അമേഠി കൈവിട്ടിട്ടില്ല. കാർഷിക പ്രശ്നങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ച് സ്മൃതി ഇറാനി ഈ മണ്ഡലത്തിൽ സജീവമാണ്. രാഹുലിന് മുൻപേ അവർ ഈ മണ്ഡലത്തിൽ സജീവമായിട്ടുണ്ട്. ഇത്തവണ മണ്ഡലം പിടിക്കാനുള്ള നിർദ്ദേശങ്ങളും BJP നൽകിയിട്ടുണ്ട്. അമേഠി മണ്ഡലം രൂപീകരിച്ചതു മുതൽ ഇത് കോൺഗ്രസിന് സ്വന്തമാണ്. വിദ്യാധർ വാജ്പേയി ആണ് അമേഠിയിൽ ആദ്യമായി ജയിക്കുന്നത്. 1967 ജയം. 1977 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടിയുടെ രവീന്ദ്ര പ്രതാപ് സിംഗ് ഈ മണ്ഡലം കോൺഗ്രസിൽ നിന്ന് പിടിച്ചെടുത്തു. 1980 സഞ്ജയ് ഗാന്ധി ഈ മണ്ഡലത്തിൽ വീണ്ടും കോൺഗ്രസിനെ അധികാരത്തിലെത്തിച്ചു. പിന്നീടാണ് രാജീവ് ഗാന്ധി അമേഠിയിൽ മത്സരിക്കുന്നത്. 91 മണ്ഡലത്തിൽ അദ്ദേഹം വിജയം തുടർന്നു. 98 സഞ്ജയ് സിംഗിലൂടെ BJP അമേഠി പിടിക്കുന്നത്. ഒരിക്കൽ മാത്രമാണ് BJP ഇവിടെ വിജയിച്ചിട്ടുള്ളത്. പിന്നീട് സോണിയാഗാന്ധി 99 കോൺഗ്രസിന് ജയം സമ്മാനിച്ചു. അതിനുശേഷം 3 ഇവിടെ നിന്ന് രാഹുൽ വിജയം നേടിക്കൊടുക്കുകയായിരുന്നു. ഇത്തവണ SPയുടെയും BSPയുടെയും പിന്തുണ രാഹുൽ ഗാന്ധിക്കുണ്ട്. സ്മൃതി ഇറാനി മോദി സർക്കാരിലെ പ്രശസ്തയായ നേതാവല്ല. അതിനു പുറമെ രാഹുൽ ഇന്ന് ദേശീയ തലത്തിലെ ഏറ്റവും ശക്തനായ നേതാവാണ്. 2014 പോരാട്ട വീര്യവുമായി രാഹുലിനെ നേരിടുക എന്നത് BJPക്ക് വലിയ വെല്ലുവിളിയാണ്. 3 തിരഞ്ഞെടുപ്പുകളിലെ വിജയവും രാഹുലിന്റെ പ്രതിച്ഛായ ഉയർത്തിയിരിക്കുകയാണ്. ഇതിനെ മറികടക്കാനാണ് മണ്ഡലത്തിൽ നേരത്തെ തന്നെ സ്മൃതി ഇറാനി പ്രചരണം തുടങ്ങിയത്. എന്നാൽ കോൺഗ്രസിന്റെ ജനപ്രീതി കൂടുതൽ വർദ്ധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നിലവിൽ നിയമസഭാ പോരാട്ടത്തിൽ അമേഠിയിൽ BJP നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. അത് ആവർത്തിക്കാനാണ് ഇപ്പോഴത്തെ ശ്രമം. കൂടുതൽ തിരഞ്ഞെടുപ്പ് വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.